ഗുഡ് മോർണിംഗ്. രജിത ബാലുവാണ് തട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ പണ്ടുള്ളവർ പറയുന്ന പോലെ ഇപ്രാവശ്യത്തെ കർക്കിടകം ഏറെ ദുർഘടം തന്നെയാണല്ലേ. നമ്മുടെ കാലാവസ്ഥ വളരെ മോശം രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ ഞാനും ഇവിടെ കുഴപ്പമില്ലാണ്ട് പോവാണ് കേട്ടോ. അപ്പം ഇന്ന് ഒരു കർക്കിടകം സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളുടെ പ്രതിരോധ ശേഷി വീണ്ടെടുക്കാനും ആരോഗ്യം നിലനിർത്താനും അതുപോലെ തന്നെ ശരീരപുഷ്ടിക്കും മറ്റ് ആകാരവടിവിനും സൗന്ദര്യത്തിനും എല്ലാം കൂടിയിട്ട് ഉള്ള ഒരു തികഞ്ഞ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പം അതിനായിട്ട് നമ്മുടെ മുറ്റത്തുള്ള ഒരു പിടി തുളസി ഇലകളുണ്ടെങ്കിൽ വളരെ കേമാണ് കേട്ടോ, വളരെ ബഹുത്ത് കേമാന്ന് പറയില്ലേ, എന്ന പോലെ ഒരു പിടി തുളസി ഇലകളും അതുപോലെ തന്നെ ഒരു വലിയ നെല്ലിക്കയോളം കോൽപ്പുളിയും പിന്നെ നമ്മുടെ കുരുമുളക് അതുപോലെ തന്നെ ഞാനിവിടെ പൊട്ടുകടയിലാണ് എടുത്തിട്ടുള്ളത് ജീരകം പിന്നെ നമുക്ക് കായം ഉലുവപ്പൊടി പിന്നെ മഞ്ഞപ്പൊടി അതുപോലെ മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുഴുവൻ മല്ലി കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഞാനൊരു 4 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്ന രീതിയിലുള്ള അളവിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു 3 ഗ്ലാസ്സോളം വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി 1 കപ്പോളം വെള്ളം നമുക്ക് ആ പുളി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. പാത്രം ഒന്ന് മൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പുളി പിഴിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത പുളിയുടെ വെള്ളം കൂടെ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ആ പുളിയുടെ ഒരു പച്ച കുത്തൊക്കെ ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഒന്ന് പാത്രത്തിൻ്റെ മൂടി തുറന്നിട്ട് നമുക്കിതിലേക്ക് 1 കഷ്ണം കായം ഇട്ട് കൊടുക്കാം കേട്ടോ. കായം പൗഡർ ആണെങ്കിൽ ചെറിയൊരു സ്പൂണോളം കായം പൗഡർ ആയാലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഇത് അല്പനേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ രസത്തിനുള്ള പുളിവെള്ളം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കായും ഉപ്പും ആ പുളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ 1/2 സ്പൂൺ ഉലുവപ്പൊടിയും 1 സ്പൂണോളം നമ്മളുടെ മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലി മുഴുവൻ മല്ലി ആണെങ്കിൽ നമ്മൾ മുഴുവൻ മല്ലിയും ജീരകവും നേരത്തെ എടുത്തു വെച്ചുള്ള പൊട്ടുകടലയും കൂടെ ഒരുമിച്ച് ആക്കണം കേട്ടോ. പൊടി ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇനി ഒന്ന് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് മൂടിയിടണമെന്ന് നിർബന്ധമില്ല. അപ്പം നമ്മുടെ പൊടികൾ ഈ വെള്ളത്തിലൊന്ന് സെറ്റാവട്ടെ. അപ്പോഴേക്കും നമുക്ക് പൊട്ടുകടലയും ജീരകവും കുരുമുളകും കൂടെ ഒന്ന് പൊടിക്കാം കേട്ടോ. പൊട്ടുകടല ഞാൻ 1/2 ടേബിൾ സ്പൂണും ജീരകം 1 സ്പൂണും കുരുമുളക് 1 ടേബിൾ സ്പൂണും എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായിട്ട് പൊടിച്ചത് നമുക്ക് ഇതൊന്ന് തിളച്ചപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പോളം തുളസീര ഇലയാട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ 1/4 കപ്പോളം തുളസീര ഇല ചതച്ചോ അരച്ചോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് അരച്ചിട്ടുണ്ട്, ഫൈൻ പേസ്റ്റ് ആവണമെന്നില്ല, ഒന്ന് ചെറുതായിട്ട് അരച്ചിട്ടുണ്ട്. അതുപോലെ 1/5 or 6 കാന്താരിമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കാന്താരിമുളകാണ്, അതും കൂടെ ഒന്ന് ചതച്ചത് നമുക്കിതും തിളച്ച് വരുമ്പോൾ ഇട്ട് കൊടുക്കാം. തുളസിയുടെ ഇല അരച്ചതും കാന്താരിമുളക് ചതച്ചതും കൂടെ നമുക്ക് ഈ രസത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രസം വാങ്ങി വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കുക കേട്ടോ. ഒരുപാട് നേരം ഇത് തിളപ്പിക്കാൻ വെക്കരുത് കേട്ടോ. ഒന്ന് നന്നായിട്ട് വെട്ടി തിളച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വാങ്ങാം കേട്ടോ. അപ്പം നമ്മുടെ രസം പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് രസം ഇറക്കിയിട്ട് അതേ അടുപ്പിലേക്ക് തന്നെ ഒരു പാൻ വെക്കുക. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുകും പച്ചമുളകും നമുക്ക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു ചേർക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാനായിട്ട് മറക്കരുതേ. പൊട്ടുകടലയ്ക്ക് പകരം തുവരപ്പരിപ്പോ മുതിരയോ ചൂടാക്കിയിട്ട് ഇതുപോലെ ചേർക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റാവുന്നതും എന്നാൽ വളരെ ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നതുമായ നമ്മുടെ തുളസി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ കർക്കിടകത്തിൽ അങ്ങനെയാണല്ലോ, ആഹാരം ഔഷധമാക്കുക എന്നുള്ള ഒരു ശീലത്തോടൊപ്പമല്ലേ നമ്മൾ പോണത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു രസം കേട്ടോ. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഇന്ന് കടല മസാലക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ കൊണ്ടാട്ടം വറുത്തിട്ടുണ്ട്. ഇന്ന് പപ്പടം വേണ്ടാന്ന് വെച്ചു കേട്ടോ, പപ്പടം വറുത്തിട്ടില്ല. അപ്പോൾ കൊണ്ടാട്ടം വറുത്തതും പിന്നെ നമ്മളുടെ മസാലക്കറി കടല
മസാലക്കറിയും നമ്മുടെ ഈ രസവും പിന്നെ ഇഞ്ചിമുളി ഉണ്ടായിരുന്നു കൂടെ, ഇഞ്ചിമുളിയും കൂടെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു ഊണാണ്. എന്നാലോ നല്ല നാവിനൊക്കെ ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റും എരിവും അതുപോലെ തന്നെ രസത്തിൻ്റെ പുളിപ്പും ഒക്കെ കൂടിയാകുമ്പോൾ വയറിനും നല്ല സുഖം, നാവിനും നല്ല സുഖം, ഒരു ഉണർവ് വരാമെന്നറിയില്ലേ, അങ്ങനെയായിരുന്നു ഇന്നത്തെ ഊണ് കഴിച്ചപ്പോൾ ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഈ ഒരു കർക്കിടകം സ്പെഷ്യലുള്ള ഈ തുളസി രസം ഒന്ന് വെച്ച് നോക്കട്ടോ. അറിയാലോ തുളസിയുടെ ഗുണങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പിടി തുളസി ഇട്ടിട്ട് ഇതുപോലൊരു രസം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് എനിക്ക് അയച്ചു തരുമോ കേട്ടോ. ഫോട്ടോസാ വീഡിയോസാ കമൻറ്റാ ഒക്കെ ഒന്നായിട്ട് അയച്ചു തരുമോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ ഇനിയും കാണാം. അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ ബൈ.